നിയമഭേദഗതി കൊണ്ടുവരുമെന്ന ഉന്നതതല യോഗ തീരുമാനം വരികയും പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുവാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലും സർക്കാർ പ്രഖ്യാപനത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ ശക്തമായ സമരങ്ങളുമായി കോൺഗ്രസ് മുമ്പോട്ട് പോവുകയാണ്. 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മാണങ്ങൾ കൂടുതൽ തുക ഈടാക്കി ക്രമവൽക്കരിക്കുവാനുള്ള സർക്കാർ തീരുമാനം ചിലർക്ക് അഴിമതി നടത്തുവാനുള്ള വഴി തുറക്കുന്നതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിന് മുകളിലുള്ളത് പഴയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് സർക്കാർ ഏറ്റെടുക്കും, ലേലം ചെയ്യുമൊക്കെ എന്നായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിനൊരു വ്യക്തത വന്നിട്ടില്ല. അതിന് കനത്ത ഫീസ് ഈടാക്കും എന്ന് പറയുന്നു. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരം ഗവൺമെന്റ് ആർക്കൊക്കെയോ വേണ്ടി തുറന്നിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാകാം, ഭരണരംഗത്തുള്ളവർക്കാകാം, ഉദ്യോഗസ്ഥന്മാർക്കാകാം, അങ്ങനെ ഇതാരൊക്കെയാണോ ഇതിൻ്റെ അകത്ത് പങ്കാളികളാകുന്നത് അവർക്കെല്ലാം യഥേഷ്ടം അഴിമതി നടത്താനുള്ള ഒരു അവസരമാക്കി ഈ ഒരു തീരുമാനത്തെ മാറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മിതികളാണ് ഇടുക്കി ജില്ലയിൽ മഹാഭൂരിപക്ഷം ഉള്ളത്. അതേസമയം നിർമ്മാണ നിരോധനം കൊണ്ട് ലാഭമുണ്ടായത് CPMനാണെന്നും ഇത്തരം നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇടുക്കി താലൂക്കിൽ പ്രവർത്തിക്കുന്ന അനധികൃത പാറമടകൾക്ക് പിന്നിൽ CPIM ജില്ലാ സെക്രട്ടറി ആണെന്നും മുൻ DCC പ്രസിഡന്റ് റോയ് കപോലോസ് ആരോപിച്ചു. ഇടുക്കി ജില്ലയിൽ ഒരിടത്തും തന്നെ എല്ലേ പട്ടയത്തിൽ ഈ പാറമട പ്രവർത്തിക്കാൻ പാടില്ല, ഖനനം പാടില്ല എന്നുള്ളതിന്റെ പേരിൽ ഔദ്യോഗികമായിട്ട് ഒരു പാറമടയും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ അനൌദ്യോഗികമായിട്ട് ഡസൻ കണക്കിന് പാറമടകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാറമടകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അന്വേഷിച്ചാൽ ഈ ഭീഷണിയൊക്കെ പെടുത്തുന്ന ജില്ലാ നേതാവിൻ്റെയൊക്കെ അടുത്തേക്കായിരിക്കും എത്തി നിൽക്കുക. അവരെല്ലാമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അവർക്ക് നിയമം ബാധകമല്ല. ഇടുക്കി താലൂക്കിലെ മുഴുവൻ സ്ഥലങ്ങളിലും പാറമട പ്രവർത്തിക്കുന്നുണ്ട്. കളക്ടർക്ക് അറിയാം, SPക്ക് അറിയാം, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകൾക്ക് അറിയാം. ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. എന്നാൽ കാലങ്ങളായി നിലനിന്നിരുന്ന ഇടുക്കിയിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടത് സർക്കാർ ഫലപ്രദമായി നടപടി സ്വീകരിക്കുമ്പോൾ നിയമ ഭേദഗതി ഒരിക്കലും നടക്കരുതെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് പരിഹരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിഷേധവുമായി പോകുന്നതെന്നാണ് ഇടത് നേതാക്കളുടെ ആരോപണം. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.